നമുക്ക് നല്ല ക്രിസ്പിയും ചീസി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റ്, 3 സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, ചെറുനാരങ്ങ, മല്ലിയില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് ചൂടായി വരുന്ന സമയം സവാള ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ സവാളയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അത് നന്നായി വഴന്നു വരുന്ന സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി ചെറിയ പീസ് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ വെളുത്തുള്ളിയും ഒരു 3-4 അല്ലി ചേർത്താൽ മതി. എരിവ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. അത് ചതച്ചതല്ല ചേർത്ത് നന്നായി വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് 2 ക്യാരറ്റ് ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വഴറ്റിയെടുക്കേണ്ടത്. നന്നായി നല്ലോണം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ആ ഫ്രഷ് ടേസ്റ്റ് തന്നെയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടാം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെ ഗരം മസാല അങ്ങനെ എന്തെങ്കിലും ഒരു മസാല ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. പിന്നെ അതും കൂടി എല്ലാം നന്നായി വഴറ്റിയെടുക്കുക. ഇത് നമ്മൾ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊട്ടാറ്റ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. പൊട്ടാറ്റ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു ബിസ്ക്കറ്റാണ്. മധുരവും ഉപ്പും എരിവും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് പൊട്ടാറ്റ. അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു 10-15 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് തൊലി കളഞ്ഞ് അതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക. അത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മസാല വഴറ്റിയെടുത്ത മസാലയിലേക്ക് അതുകൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യ കണക്കായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അതൊന്ന് പരത്തിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത മൊസറല്ല ചീസാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ ഒന്ന് പൊട്ടാറ്റോ ഫിംഗറൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ മുട്ടയിലേക്ക് മുക്കിയെടുക്കുക. പിന്നെ നമ്മൾ പൊട്ടാറ്റയും ഓട്സും കൂടി പൊടിച്ചു വെച്ച ആ പൊടിയിലേക്ക് കൂടി ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ടൊരു ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. നമുക്ക് ആ ഇഷ്ടമുള്ള ഓയിൽ, വെളിച്ചെണ്ണ അല്ലെ സൺഫ്ലവർ ഓയിൽ ഏതോ ഇലയിലും ഉപയോഗിക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കിട്ട് ഇതിനെ പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പെട്ടെന്ന് പൊരിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്.